മാവോയിസ്റ്റ് രൂപേഷിനെതിരായ കേസുകളിൽ യു എ പി എ പുനഃസ്ഥാപിക്കാൻ കേരളം സുപ്രീം കോടതിയിൽ. വളയം കുറ്റ്യാടി സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകളിൽ യു എ പി എ വകുപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കേസുകളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല ഹൈക്കോടതി നടപടിയെന്നും സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചു. കുറ്റ്യാടി വളയം പോലീസ് സ്റ്റേഷനുകളിലായി മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ 3 യു എ പി എ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വർഷം മാർച്ചിൽ 3 കേസുകളും റദ്ദാക്കി. യു എ പി എ ചുമത്തുന്നതിനെതിരെ രൂപേഷ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചത്. യു എ പി എക്കൊപ്പം രാജ്യദ്രോഹ കുറ്റവും രൂപേഷിനെതിരെ ചുമത്തിയിരുന്നു. തോക്കും മറ്റ് മാരകായുധങ്ങളുമായി നിരോധിത സംഘടനകളുടെ ലഘുലേഖകൾ വിതരണം ചെയ്തുവെന്നാരോപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2020 രൂപേഷിനെതിരായ യു എ പി എ കേസുകൾ വിചാരണ കോടതികൾ റദ്ദാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് അനുകൂല തീരുമാനം കേരളത്തിന് ലഭിച്ചില്ല. ഇതിന് തുടർച്ചയായാണ് സംസ്ഥാനത്തിന്റെ ഹർജി. ഇത്തരം കേസുകളിൽ യു എ പി എ ഒഴിവാക്കിയാൽ അത് ഏറ്റവും മോശമായ സന്ദേശമാകും നൽകുകയെന്നും കേരളം ഹർജിയിൽ ആരോപിക്കുന്നു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.